മക്കളെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ്, വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ്. എക്സ്പ്ലെയിൻ എനി ത്രീ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ലൊക്കേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി. ഇതിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വരണമെങ്കിൽ അതിൻ്റെ ലൊക്കേഷന് എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ എന്തെല്ലാം അഡ്വാൻറ്റേജസ് അവിടെ കാണണം, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നത്. അത്രയും ചിന്തിച്ചാൽ മതി, നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, എന്താണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ നോക്കും, ലേബർ അല്ലെ, ലേബേഴ്സ് ധാരാളം ഉള്ള സ്ഥലത്ത് നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങുള്ളൂ, ക്യാപിറ്റൽ ഉണ്ടോ നോക്കും, നമ്മൾ എന്ത് ചെയ്യും, പവർ നോക്കും, മാർക്കറ്റ് നോക്കും, പവർ സപ്ലൈ നോക്കും, മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മൾ അവിടെ നോക്കും, സർവീസസിലേക്ക് ബാങ്കിങ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കും അല്ലേ. അപ്പോൾ ആദ്യമേ നമ്മൾ ഓർത്തിരിക്കും ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആ സ്ഥലത്തോട്ട് ഈ പറയുന്ന ഇൻഡസ്ട്രിയിലോട്ട് വേണ്ട കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ നോക്കും. ഇനി ഇൻഡസ്ട്രികൾ വേറെ എന്ത് കാര്യമാണ് നമ്മൾ അവിടെ നോക്കുന്നത്, ലേബർ നോക്കും അല്ലെ, ലേബേഴ്സ് അവൈലബിൾ ആയ ഒരു സ്ഥലത്ത് നമ്മൾ ഒരാൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഇൻഡസ്ട്രി തുടങ്ങും, അപ്പോൾ ലേബേഴ്സിനെ വേറെ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും, അപ്പോൾ നമ്മൾ ലേബർ നോക്കും. ഞാൻ അടുത്തത് നോക്കും, ക്യാപിറ്റൽ നോക്കും അല്ലേ, ക്യാപിറ്റൽ വേണം ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ ആദ്യം എന്ത് വേണം, കയ്യിൽ ക്യാപിറ്റൽ വേണം, അപ്പോൾ ക്യാപിറ്റൽ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ദെൻ മാർക്കറ്റ്, മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മളൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ഇൻഡസ്ട്രി തുടങ്ങിയാൽ അവിടെ ഒരു മാർക്കറ്റിംഗ് കണ്ടീഷൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കും. ദെൻ റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് അപ്പോൾ നമുക്കിപ്പോൾ മുംബൈ എന്ന കോട്ടനോ പോളിസ് അറിയപ്പെടുന്നു, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് കോട്ട കൾട്ടിവേറ്റ്, കാരണം റോ മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആണ്, ആ ഒരു ഏരിയയുടെ ചുറ്റും കോട്ടൺ ധാരാളം വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽസ് തൊട്ടടുത്താണെങ്കിലാണ് നമ്മൾ പൊതുവേ എന്ത് ചെയ്യുന്നത്, ആ ഇൻഡസ്ട്രീസ് അവിടെ എസ്റ്റാബ്ലിഷ് ആണ്. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കും. ഞാൻ എന്ത് നോക്കും, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് നോക്കും അല്ലേ, ഗവൺമെൻറ് പോളിസീസ് നോക്കിയിട്ടാണ് നമുക്ക് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അനുകൂലമായ ഗവൺമെൻറ് പോളിസീസ് ആണോ ഉള്ളത് എന്ന് നോക്കും. ആൻഡ് ദെൻ ആക്സസ് ടു മാർക്കറ്റ്, മാർക്കറ്റിലേക്ക് ആക്സസ് ഉണ്ടോ എന്ന് നോക്കും അല്ലേ, നമുക്ക് വെറുതെ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റില്ല, എന്ത് ചെയ്യണം, മാർക്കറ്റിലോട്ട് ഈ പറയുന്ന പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ അത് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്, ആക്സസ് ടു ദ മാർക്കറ്റ് നോക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ 6 പോയിന്റ്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്.